കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകല മാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബരാക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സഭ എന്ന മാർമിക വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊരിന്ത് സഭയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് എടുത്തു പറയുന്നത്. എങ്ങനെയാണ് സഭയായിരിക്കേണ്ടത്, സഭ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുന്നത്, നമ്മൾ ഓരോരുത്തരും എങ്ങനെ കർത്താവിൻ്റെ ആലയങ്ങളായിരിക്കണം, അതിൽ പ്രശംസ കർത്താവിന് മാത്രമായി ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി അതിൽ നിന്നൊരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ കൊരിന്ത് ലേഖനത്തിലെ ബാക്കി അധ്യായങ്ങളിലേക്ക് ഒന്നും പോകാതെ അതിൻ്റെ 13 അധ്യായത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് വരികയാണ്. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൊരിന്ത് ലേഖനത്തെക്കുറിച്ചുള്ളൊരു പഠനമോ റോമാ ലേഖനത്തെക്കുറിച്ചുള്ളൊരു പഠനമോ അല്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് നമുക്ക് തന്ന രക്ഷ, ആ രക്ഷ എന്താണെന്നും അതെങ്ങനെ നമ്മൾ അനുഭവിക്കണമെന്നും ആ രക്ഷയുടെ ആനന്ദം നമുക്ക് സഭയായും കൂട്ടമായും നമ്മൾ തമ്മിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും എല്ലാം എങ്ങനെ നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്ക് പോകാം എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് റെലവൻ്റ് ആയിട്ടുള്ള വാക്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് കൊരിന്ത്യ ലേഖനം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധീകരണം എന്നൊരു ഒരു ടോപ്പിക്, നമ്മൾ ഈ കൊരിന്ത് സഭയിലെ വിശുദ്ധീകരണം എന്ന വിഷയം അത്ര കാര്യമായിട്ട് പൗലോസ് സംസാരിക്കുന്നില്ല. കാരണം കൊരിന്ത് സഭ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഒരു ചൈൽഡ് ചർച്ചാണ്. ഇതൊന്നും പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല. അതുകൊണ്ട് പൗലോസ് വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമാണ് കൊരിന്ത് സഭയുടെ ആദ്യത്തെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴാണ് പൗലോസ് ഗഹനമായ വിഷയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലേഖനത്തിൽ വളരെ ലളിതമായ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വേദശാസ്ത്രപരമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു അധ്യായമാണ് ഒന്ന് കൊരിന്ത്യ ലേഖനം 13 അധ്യായം. ഈ അധ്യായത്തിൽ ചില കോൺട്രവേഴ്സിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളതിൻ്റെ കോൺട്രവേഴ്സിയിൽ നോക്കുന്നതിനേക്കാളും പ്രധാനമായിട്ടും ആ സ്നേഹം എന്നുള്ള കർത്താവിൻ്റെ ലക്ഷ്യം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ക്രിസ്ത്യാനികൾ പൊതുവെ, മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റി മുഴുവൻ ദൈവിക തൃത്വത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. അത് കാത്തലിക്സ് ആയാലും ഓർത്തഡോക്സുകാരായാലും മർത്തോമക്കാരായാലും ബ്രദറുകാരായാലും ബാപ്റ്റിസ്റ്റുകാരായാലും പെന്തക്കോസുകാരായാലും എല്ലാവരും തൃത്വം എന്ന വിഷയത്തെ ഊന്നി വിശ്വസിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്നും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർ ഓഫ് ലവ്, ട്രാൻസ്ഫറൻസ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ അതേ സ്നേഹം നമുക്ക് തരുന്നു, നമ്മൾ ഇതേ സ്നേഹം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർത്തുന്നു. ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഗോഡ്സ് ലവ്, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ വന്നിട്ട് നമ്മളത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഒരു ലവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് ക്രിസ്ത്യൻ സഭയെ കർത്താവ് പഠിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവയും ഇരിക്കുമ്പോൾ ദൈവം ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടെത്തിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം ആദമിന് ഹവയെ കൊടുത്തത്. പക്ഷെ നമ്മൾ ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഹവ ഇല്ലാതിരുന്നെങ്കിൽ ആദം ഒരുപക്ഷെ പാപം ചെയ്യില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ ദൈവം ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പം ശരിക്കും ഒറ്റയ്ക്കിരിക്കുമോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം ഹവ വന്ന ശേഷമാണല്ലോ അവൻ പാപം ചെയ്തത്. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത്? കാരണം ദൈവത്തിൽ നിന്ന് ആദം ഏറ്റവും കൂടുതൽ പ്രാപിക്കുന്ന ദൈവിക നന്മകൾ, ദൈവത്തിൻ്റെ സ്നേഹം, പിതാവെന്ന രീതിയിൽ മകനോടുള്ള സ്നേഹം, ആ സൃഷ്ടിയുടെ മകുടം എന്ന രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവൻ്റെ കൂടെ ഉണ്ടാക്കിയ ഫെലോഷിപ്പ്, ഇത് ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒഴുക്കില്ലാത്ത വെള്ളം പോലെയല്ല. ജീവജല നദികൾ നമ്മളിൽ നിന്ന് പ്രവഹിക്കേണ്ടതാണ്. ശരിക്കും ആദമിന് ഹവയെ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദം ഹവയെ പിതാവ് അവനെ സ്നേഹിച്ച പോലെ, അതായത് ദൈവം അവനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക്, ഹവയിലേക്ക് വരുന്ന സ്നേഹത്തിൻ്റെ വ്യാപാരം, അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ധനത്തെ ആദം ഹവയ്ക്ക് പകർന്നു കൊടുത്ത് അവർ പരസ്പരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ച് ആണ് ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിച്ചിരുന്ന ഒരു കാര്യം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഗുണങ്ങളുടെ വ്യാപാരം,
ദൈവം നമ്മളിലേക്ക് പകരുന്ന ക്യാരക്ടറിൻ്റെ വ്യാപാരം. അപ്പോൾ കർത്താവ് നമുക്ക് എന്ത് സ്നേഹമാണ് തന്നിരിക്കുന്നത്, അതേ സ്നേഹത്തിൻ്റെ വ്യാപാരം, അത് ദൈവം ഒത്തിരി നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെ ഏറ്റവും ശ്രേഷ്ഠമായ കൃപാപരമായിട്ട് വേദപുസ്തകം പറയുന്നത്. ആ ലവ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണുന്ന ഒരു സ്നേഹമല്ല. നമുക്ക് സ്നേഹമുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ബന്ധുക്കളോട് നമുക്ക് സ്നേഹമാണ്, ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർ നമുക്കുണ്ട്. ചിലർ പ്രത്യേകിച്ച് ചില ബന്ധുക്കളോട് കൂടുതൽ സ്നേഹം കാണും, കാരണം അവർ നമ്മോട് കുറച്ചുകൂടെയൊക്കെ സിങ്കാവുന്ന ആളുകളാണ്, കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ കാണും. അപ്പോൾ ഇതെല്ലാം മാനുഷികമായ പലതരത്തിലുള്ള സ്നേഹങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നൊരു കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അത് ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരു സ്നേഹമായിട്ട് മാറും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, വെൻ വി ആർ കൺഫ്രണ്ടഡ് വിത്ത് റിലീജിയൻ ആൻഡ് ലവ്, മോസ്റ്റ് ഓഫ് ദ ടൈം വി ചൂസ് റിലീജിയൻ എന്നുള്ളതാണ്. അതായത് മതവും സ്നേഹവും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻക്ലൈൻഡ് ആകുന്നത്, നമ്മളെപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുന്നത് മതം തിരഞ്ഞെടുക്കാനാണ്. കാരണം മതം എന്ന് പറയുന്നത് സ്നേഹത്തെക്കാൾ ഉന്നതമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമ്മുടെ മനോഭാവത്തിനകത്ത് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം. വി വാല്യൂ റിലീജിയൻ മോർ ദാൻ എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിലൂടെ നമ്മളോട് പറയുന്നത്, നിങ്ങൾ എത്ര വലിയ പ്രവാചകനായാലും എത്രമാത്രം അന്യഭാഷ പറഞ്ഞാലും ബൈബിളിലുള്ള സകല മർമ്മവും ജ്ഞാനവും ഗ്രഹിച്ചാലും നിങ്ങൾ വിശ്വാസം കൊണ്ട് എത്ര രോഗികളെ സൗഖ്യമാക്കിയാലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല നിങ്ങൾ പറയുന്ന കേട്ടിട്ട് കടലിൽ പോയി വീണാലും സ്നേഹം, ഈ അൺകണ്ടീഷണൽ അഗപ്പെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് വ്യാപരിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ എസൻഷ്യൽ ക്യാരക്ടറായ ദൈവത്തിൻ്റെ റിയൽ നേച്ചറിൻ്റെ ഭാഗമായ ആ സ്നേഹം നമ്മളിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ നമ്മൾ വെറും ശബ്ദം മാത്രമാണ് എന്ന് പൗലോസ് പറയുന്നു. ഇതെത്ര ഷാർപ്പായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്കതിന് മുകളിലുള്ള വാക്യങ്ങളൊക്കെ വായിക്കും മനസ്സിലാകാം. അവിടെ പലതരം കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഈ കൃപാവരങ്ങൾ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നൊരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും അതൊന്നും അവർ സ്നേഹത്തിലേക്ക് നയിച്ചില്ല. അവർ പൗലോസിൻ്റെ പക്ഷക്കാരായും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരായും ഭിന്നാഭിപ്രായമുള്ളവരായും പരസ്പരം ഇഷ്ടമില്ലാത്തവരായും പാപത്തെ ടോളറേറ്റ് ചെയ്യുന്നവരായിട്ടൊക്കെയാണ് നമ്മൾ കൊരിന്ത് സഭയിൽ ആളുകളെ കാണുന്നത്. പൗലോസ് പറയുകയാണ്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ കുറച്ച് അന്യഭാഷ പറയുന്നതോ കുറച്ച് നിങ്ങൾ പ്രവചിക്കുന്നതോ അല്ലെങ്കിൽ മതപരമായി ആചാരനിഷ്ഠയുള്ളവരായി നിങ്ങൾ കാണപ്പെടുന്നതോ അല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന ആളാണ്. അത് അയാളുടെ കഴിവ് കൊണ്ടല്ല, അയാളിൽ വസിക്കുന്ന ക്രിസ്തു ഉരുവാക്കുന്ന സ്നേഹം, പിതാവ് പുത്രനിലേക്കും പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്നേഹം നമ്മളിൽ ജീവജല നദികളായി നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർത്തപ്പെടുന്ന ആ ഒരു കൃപാവരത്തിലാണ് പിതാവ് ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുന്നത്. കാരണം ആ ധനം വിനിയോഗിക്കുമ്പോൾ ഗോഡ് ഈസ് റിജോയ്സിങ് ഇൻ അസ്, ദൈവത്തിന് നമ്മളിൽ ആനന്ദിക്കാൻ കഴിയും. ദൈവം നമ്മളിൽ ആനന്ദിക്കുന്നത് അവൻ്റെ ധനം നമ്മൾ വിനിയോഗിക്കുന്നത് കാണുമ്പോഴാണ്. അതാണ് ഈ 13-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ പറയുന്നത്, ഞാൻ എത്ര ദാനധർമ്മിയായാലും എനിക്ക് പറയാൻ ഒരു വലിയ ബുക്ക് നിറച്ച സൽപ്രവൃത്തികളുണ്ടായാലും ഇതൊക്കെ നമുക്ക് സ്നേഹമില്ലാതെ ചെയ്യാൻ പറ്റും. ശരീരം ചുടാനേൽപ്പിക്കാൻ പറ്റും, കിഡ്നി കൊടുക്കാൻ പറ്റും, രക്തമൂറ്റി കൊടുക്കാൻ പറ്റും, സ്ഥലമെല്ലാം അന്നദാനം ചെയ്യാൻ പറ്റും, ഉള്ളതെല്ലാം വിറ്റ് കൊടുക്കാൻ പറ്റും, നമ്മളവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെ സ്നേഹമില്ലാതെയും ചെയ്യാൻ പറ്റുമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് സൽപ്രവൃത്തികൾ ഒരു ഒബ്സഷനായി മാറിയിട്ട് സ്നേഹമില്ലാതെ തന്നെ ചെയ്യും. നിങ്ങളൊരു പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഒരു അന്നദാനം ചെയ്യാൻ വേണ്ടി ഒരു അനാഥശാലയിലേക്ക് ഒരാൾ പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ വിശന്ന് വലഞ്ഞ ഒരു ആളെ കാണുന്നത്. അയാൾ ആഹാരത്തിനുണ്ട് കഴിഞ്ഞിട്ട് അയാൾ കൊടുക്കുന്നില്ല, കാരണം അയാളുടെ നേർച്ചയുടെ ഭാഗമല്ല ഈ മനുഷ്യൻ. അയാൾ നേരെ അതെല്ലാം കൊണ്ട് അനാഥശാലയിലേക്ക് കൊടുക്കുന്നു. അയാൾ സൽപ്രവൃത്തിയാണ് ചെയ്തത് തീർച്ചയായിട്ടും, പക്ഷേ സ്നേഹം എന്നത് അവിടെ വ്യാപരിച്ചില്ല. കാരണം ഒരാൾ കരഞ്ഞ് വിശപ്പുമായിട്ട് പോകുന്നത് അയാൾ കാണുന്നു. അപ്പം ലവ് എന്നുള്ളൊരു ഫാക്ടർ ഇല്ലാതെ തന്നെ നമുക്കൊരു നേർച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പൽഷനായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ അനുസരണമായിട്ടോ നമ്മൾ അന്നദാനം ചെയ്തേക്കാം, നമ്മൾ ശരീരം ചുടാൻ ഏൽപ്പിച്ചേക്കാം, നമ്മൾ ഇതെല്ലാം വെറും കർമ്മമായി ചെയ്ത് ഒരു വ്യാജ ആത്മീക ഭാവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഈ റിയൽ അകപ്പെ നമ്മുടെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ് എന്നതാണ് ഈ 13-ാം അധ്യായം പഠിപ്പിക്കുന്നത്. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃപാവരം. ഈ ഒരു കൃപാവരം നിങ്ങൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്, കാരണം അത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ്, വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ്. ഇനി സ്നേഹം എന്ന ഈ ഒരു അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഊന്നി പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്നേഹം ശരിക്കും ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഒരു പക്ഷേ വിചാരിച്ചു കഴിഞ്ഞാൽ
ഈ ക്രിസ്തുവിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര രാജാക്കന്മാരുടെ കഥകൾ വായിച്ചാലും അവിടെ സ്നേഹത്തിൻ്റെ പല വേർഷൻസ് ഉണ്ട്, പ്രണയമുണ്ട്, വാത്സല്യമുണ്ട്, കൂട്ടുകെട്ടുകളിലുള്ള ആനന്ദമുണ്ട്, ഇതൊക്കെയുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യഭാവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ക്രിസ്തുവിന് മുൻപ് ഒരിടത്തുമില്ല, ഒരു എഴുത്തിലുമില്ല, ലേഖനങ്ങളിലുമില്ല, കഥകളിലുമില്ല. ധർമ്മം ചെയ്യാൻ വേണ്ടി മരിക്കുന്നവരുണ്ട്, ഒരു ആശയത്തിന് വേണ്ടി മരിക്കുന്നവരുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവരുണ്ട്, മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, അപ്പനമ്മമാരെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ശത്രുവായ ഒരാളിലേക്ക് പകർത്തപ്പെടുന്ന അഗപ്പെ എന്ന് പറയുന്ന ആ ഒരു സാധനം ക്രിസ്ത്യാനിറ്റിക്ക് മുൻപ് നമുക്ക് വായിക്കാൻ കിട്ടുന്നതോ ചിന്തിക്കാൻ കിട്ടുന്നതോ കേൾക്കാവുന്ന പ്രസംഗമായാലും എവിടെയായാലും ഈ സ്നേഹം എന്ന കൺസെപ്റ്റ് ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഈ സ്നേഹത്താൽ നിർബന്ധിതമാണ്. ഇന്ന് ലോകം മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുമാരനാശാൻ പറഞ്ഞതല്ലേ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഇങ്ങനെയുള്ള പല കവിതകളും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ക്രിസ്തുവിന് ശേഷമാണ്. ക്രിസ്തുവിന് മുൻപ് എവിടെയെങ്കിലും ചെറിയ ചില പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും ഈ ശത്രുവിനോട് കാണിക്കുന്ന വേറൊരു ജാതിയിൽപ്പെട്ട എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ലാത്ത എൻ്റേതല്ലാത്ത ഒരാളോട് ഞാൻ കാണിക്കുന്ന നിർവ്യാജമായ നിഷ്കളങ്കമായ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, അങ്ങനൊരു കൺസെപ്റ്റ് ലോകത്തിൽ കർത്താവല്ലാതെ ആരും നമുക്ക് തന്നിട്ടില്ല, ഇനിയും അത് തരുവാനും ആരെ കൊണ്ടും സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺകണ്ടീഷണൽ ലവ് ടു പീപ്പിൾ ഹും വി ഈവൻ ഡു നോട്ട് നോ ഓർ നോട്ട് കണക്റ്റഡ് ടു അസ് ഈവൻ റിമോട്ട്ലി. നമ്മളോട് ഈവൻ റിമോട്ടായിട്ട് പോലും കണക്റ്റഡ് ആയിട്ടില്ലാത്ത ഒരാളോട് നമുക്ക് തോന്നുന്ന അൺകണ്ടീഷണൽ ലവിനെയാണ് ഈ അഗപ്പ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സൽപ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കില്ല, ശരീരം മുഴുവൻ ചുടാൻ ഏൽപ്പിച്ചാലും സാധിക്കില്ല, അത് ആത്മാവിൻ്റെ കൃപാപരമായി തന്നെ നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12:31 വാക്യത്തിൽ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി ശ്രേഷ്ഠ വരങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾ വാഞ്ചിച്ചോളൂ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായൊരു വഴി, ഒരു വേ ഓഫ് ലൈഫ്, ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു വേ ഓഫ് ലൈഫ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് സ്നേഹമാണ് എന്ന് പൗലോസ് പറയുന്നു. എത്ര മനോഹരമാണിത്. 4 മുതലാണ് അതിൻ്റെ നിർവചനം പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഈ ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ദീർഘക്ഷമ എന്നുള്ളൊരു വാക്കാണത്, ദീർഘക്ഷമ. ഈ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ശരിക്കും കർത്താവ് നമ്മളോട് കാണിക്കുന്ന ക്ഷമയാണ്, ദീർഘമായ ക്ഷമ. നമ്മളൊരു തെറ്റ് ചെയ്തു ക്ഷമിച്ചോ, അതല്ല. ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കർത്താവ് ദീർഘമായി സഹിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഞാനെന്ന് പറയുന്ന ആളെ കർത്താവ് അങ്ങ് സഹിക്കാൻ തീരുമാനിക്കുന്നു. അത് ദീർഘമായി ഞാനിതൊക്കെ ചെയ്യുമെന്നറിഞ്ഞാലും അതിനോടെല്ലാം കർത്താവ് ടോളറേറ്റ് ചെയ്ത് ക്ഷമിച്ച് ചേർത്ത് നിർത്താൻ കർത്താവ് ദീർഘമായി തീരുമാനിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരിക്കലും പറയുന്നില്ല ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവരുടെ കൂടെ ഇനി പറ്റില്ല എന്ന് പറയുന്നില്ല, എനിക്ക് അയാളെ ഇനി കാണണ്ട പറയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ദീർഘമായുള്ള ഒരു സഫറിങ്ങാണ്, ഒരു ലോങ് സഫറിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലോങ് സഫറിങ്, ദീർഘക്ഷമ, സഫ്രത്ത് ലോങ്, അത് സഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ താഴെ വരുമ്പോൾ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സഹനത്തെക്കുറിച്ച് ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, പൊങ്ങച്ചം പറയുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പോൾ സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്വന്തം കാര്യം നോക്കുന്നില്ല. അടുത്ത വാക്യാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ്, ദേഷ്യപ്പെടുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ അത്ര ദേഷ്യത്തിൽ സംസാരിച്ചത്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്നേഹം എന്ത് ചെയ്യുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അയാളോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ദേഷ്യം വന്നതെന്നാണ്, അല്ല, നമുക്കിഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, നമ്മുടെ സെൽഫിന് തൃപ്തിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പിള്ളേരെ തല്ലുമ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാണ് പിള്ളേരെ തല്ലിയത്? പിള്ളേരെ തല്ലിയത് പിള്ളേരെ നന്നാവാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുമായിരിക്കാം, പക്ഷേ ശരിക്കും ദേഷ്യം വന്നിട്ട് തന്നെയാണ് തല്ലിയത്. ഈ ദേഷ്യം വരുമ്പോഴാണ് ഈ പൊട്ടിയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ പല പ്രതികരണങ്ങളും ദേഷ്യത്തിലാണ്. എന്നാൽ സ്നേഹത്തിനകത്ത് എന്ത് വരുന്നില്ല? ദേഷ്യം വരുന്നില്ല. ഈ ദേഷ്യം വരാത്തൊരു സ്നേഹമുണ്ടോ? അതാണ് ക്രിസ്തുവിൻ്റെ അകപ്പയുടെ പ്രത്യേകത. അത് തീർത്തും യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. ദേഷ്യം പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. കണക്കുകൂട്ടി നോക്കിയാൽ ഒത്തിരി ദോഷങ്ങളുണ്ട്, ചെയ്തേക്കുന്ന മുഴുവൻ ദോഷമാണ്. പക്ഷെ ഉള്ളിൽ അകപ്പയുള്ളതുകൊണ്ട്, ഈ സ്നേഹമുള്ളതുകൊണ്ട് അവരുടെ ദോഷമൊന്നും നമ്മൾ കണക്കിടുന്നേയില്ല, കണക്കിൽ പോലും വരുന്നില്ല. നിങ്ങൾക്കൊരു മനുഷ്യനെ ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്യുന്ന ചില ചില പ്രശ്നങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, പോട്ടേന്ന് വയ്ക്കും. എന്നാൽ ഇഷ്ടമില്ലെങ്കിൽ
അയാൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും. അവൻ കണ്ടോ ഇന്ന് രാവിലെ വന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിക്കാതെ തിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നടന്നു എന്ന് പറയും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ചിരിക്കാതെ പോയാൽ എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും എന്ന് വിചാരിച്ചോളൂ. അപ്പം ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളുടെയും ദോഷം കണക്കിടുകയില്ല, നമ്മൾ ദോഷം മൈൻഡ് ചെയ്യത്തില്ല. പലപ്പോഴും അങ്ങനെ അബദ്ധവും പറ്റാം. ഈ ആൾക്കാർ പ്രേമിച്ചിരിക്കുന്ന സമയത്ത് പല ദോഷങ്ങളും കാണും, പല വഴക്കുകളും കാണും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം അന്നേരമുള്ള മൂഡ് അങ്ങനെ ആയിരിക്കും. പിന്നെ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദോഷമുള്ള ആളാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. ഈ ദോഷങ്ങൾ ആദ്യം കണക്കിടില്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് അവരുടെ കുറ്റങ്ങൾ ഒരിക്കലും മനസ്സിലാവില്ല എന്നുള്ളത്. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാലോ അവരുടെ കുറ്റങ്ങൾ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എവിടെ തിരിഞ്ഞാലും കുറ്റം, അവരെന്താ അങ്ങനെ ചെയ്ത്, ഇവരെന്താ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന സ്നേഹമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം നമ്മളിൽ ഉരുവാകണമെങ്കിൽ ഈ റിയൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ റിയൽ റിലീജിയൻ എന്ന് പറയുന്നത് ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ദേഷ്യപ്പെടാത്ത, ദോഷം കണക്കിടാത്ത, സ്പർദ്ധിക്കാത്ത, നിഗളിക്കാത്ത, അയോഗ്യമായ ഒന്നും ചെയ്യാത്ത ആ പ്യുവർ നിഷ്കളങ്കമായ സ്നേഹമാണ് എന്ന് നമ്മൾ പറയുന്നു. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഇതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാം പൊറുക്കുന്നു, എത്ര പ്രാവശ്യം മരിക്കുന്ന വരെ പൊറുക്കുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം നമുക്ക് തോന്നും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഫലത്തിലൊന്നാണ് ഈ അകപ്പേ എന്ന് പറയുന്ന സ്നേഹം. ഇതും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇതില്ല. നിങ്ങൾ വിചാരിക്കരുത് ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇങ്ങനെ എല്ലാവരും സ്നേഹിച്ച് നടക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കലുമല്ല. ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങളാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇതൊരു ആത്മീക ഫലമാണ്, ആത്മാവിൻ്റെ ഫലമാണ്. ഞാൻ സ്നേഹിക്കുന്നവനാകുന്നത് ശരിക്കും ക്രിസ്തുവിൻ്റെ കൂടെയുള്ളൊരു നടപ്പിൻ്റെ ഫലമാണ്. കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുന്തോറും നമ്മിൽ ഈ സ്നേഹത്തിൻ്റെ ഫലം വർദ്ധിച്ച് വരും. അപ്പോൾ അത് ശരിക്കും നമ്മുടേതല്ല, അത് കർത്താവിൻ്റെ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെയാണ് പുത്രൻ നമ്മളെ സ്നേഹിച്ചത്. അതേ സ്നേഹമാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാണോ, ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാണോ, അവരുടെ ദോഷമെല്ലാം കണക്കൂട്ടി വെച്ചിട്ടുണ്ടോ, വൺ ബൈ വൺ എല്ലാ സൂത്രങ്ങളും, അയാൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് 25, 30, 40 വർഷം പഴക്കമുള്ള കഥകളെല്ലാം വെച്ചിട്ടുണ്ടോ, അതിനർത്ഥം നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്നേഹമുള്ളിടത്ത് ബഹുവിധമായ ലംഘനങ്ങളെ മറച്ചു കളയുവാൻ ആ സ്നേഹത്തിന് സാധിക്കും. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. അപ്പം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വിശ്വസിക്കണം. അതാണ് ആ വിശ്വാസം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. നിങ്ങളൊരാളെ ഇങ്ങനെ സംശയിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അയാൾ പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, ഞാൻ ഇതേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലല്ലോ അല്ലല്ലോ നിങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, ബിലീവ് ഇറ്റ്, ബാക്കി ദൈവം നോക്കിക്കോളും. ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു എക്സ്ക്യൂസ് പറയുമ്പോൾ, എക്സ്ക്യൂസ് ആയാലും അല്ലെങ്കിൽ അങ്ങ് വിശ്വസിച്ചേക്കുക, ഓക്കെ. കാരണം എന്താണെന്നറിയോ, ദൈവം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ട്രൂ ലവ് എന്ന് പറയുന്നിടത്ത് ഒരു വിശ്വാസമുണ്ട്, പൊറുക്കലുണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളോട് സ്നേഹമാണ്, ഇഷ്ടമാണ്, ആ ഒരു അകപ്പ് എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അയാളുടെ ദോഷം കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എല്ലാം വിശ്വസിക്കുന്നു. അടുത്തത് എല്ലാം പ്രത്യാശിക്കുന്നു. അപ്പോൾ എത്ര മോശമായിട്ട് തോന്നിയാലും ഞാൻ അതിനപ്പുറത്ത് ആ മനുഷ്യനോടൊരു പ്രത്യാശ ഉണ്ടാകും. ഇതൊക്കെയാണ് ആ മനുഷ്യൻ കർത്താവിന് മുമ്പിൽ ഒരു ദിവസം തേജസ്സോടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മുമ്പിൽ എന്നെ ദ്രോഹിക്കുന്ന ഒരാളുടെ മുഖം ഓർക്കുമ്പോൾ അവൻ്റെ ഒരു എനിക്കവൻ്റെ മോന്ത കാണുന്ന ഇഷ്ടമില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ദിവസം കർത്താവിന് മുമ്പിൽ അവൻ തേജസ്സോടെ നിൽക്കും, ഞാൻ നിൽക്കുന്ന പോലെ. ഞാനും ബലഹീനനായൊരു മനുഷ്യനാണ്, എന്നോട് കരുണ കാണിച്ച കർത്താവ് ആ മനുഷ്യനോട് കരുണ കാണിക്കട്ടെ. എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു വിക്ടറി അവസാനം ഉണ്ടാകുമെന്ന് ഈ സ്നേഹം പ്രത്യാശിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ബലഹീനതകൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, അതുപോലെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, ദേഷ്യം ഒഴിഞ്ഞിട്ട് സമയമില്ല, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിർവ്യാജമായ സ്നേഹത്തെ തരാൻ പറ്റുള്ളൂ. ആ ഒരു സ്നേഹം കർത്താവ് നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. ആ ഒരു സ്നേഹമാണ് നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് നമ്മളെ നിർത്തുന്നത്. ഇറ്റ് ഇസ് ആൻ അൺകണ്ടീഷണൽ തിങ്. അവിടെ പറയുകയാണ്, സ്നേഹമോ ഒരു നാളും മുതിർന്നു പോവുകയില്ല. ഒരിക്കലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം പണിയപ്പെട്ട് കഴിഞ്ഞാൽ, ഇഫ് യു ആർ കോട്ട് ബൈ ദാറ്റ് ലവ്, നിങ്ങൾ ശരിക്കും യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു പോവുകയില്ല. നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ പോരാ, അതിനെക്കുറിച്ചൊരു കഥ എഴുതിയാലും മതിയാവില്ല. പ്രസംഗം കേട്ടപ്പോൾ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.
നിങ്ങൾ ശരിക്കും എത്ര പാപിയാണെന്നും കർത്താവ് നിങ്ങൾ എന്തുമാത്രമാണ് സ്നേഹിച്ചതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ആ സ്നേഹം ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കർത്താവ് വെച്ചിരിക്കുന്ന സ്നേഹമെന്ന് പറയുന്ന സാധനം ഒരിക്കലും ഉതിർന്നു പോകാതെ സ്ഥിരമായി നിൽക്കുന്ന ഒരാത്മീക ഫലമാണ് എന്ന് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നു. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും, ഇതെല്ലാം പോകും. ഇന്നുള്ളത് നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത്, ഒരു മനുഷ്യന് പ്രവചനപരമുണ്ടെങ്കിൽ നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ജ്ഞാനം ഇതെല്ലാം ടെമ്പററിയാണ്, ഇതിനെല്ലാം ഒരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട്. ചില ആൾക്കാർ പറയുന്ന ഒന്നാം നൂറ്റാണ്ടിൽ നിന്നു എന്നാണ്, അങ്ങനെയൊന്നും ഇവിടെ ഒന്നുമില്ല. ഇത് ഇന്നും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുകയാണ്. കാരണം ബൈബിൾ ഒന്നാം നൂറ്റാണ്ടിലെ ആൾക്കാരോട് മാത്രം സംസാരിക്കുന്ന ഒരു വാക്യവുമില്ല ബൈബിളിൽ. ബൈബിളിലുള്ള എല്ലാ വാക്യവും നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പോൾ 12-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1-ാം നൂറ്റാണ്ടിൽ വാഞ്ചിക്കൂ എന്നല്ല, ആ ദൈവവചനം ഇന്ന് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഈ കൃപാവരങ്ങൾ നിന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ഈ കൃപാവരങ്ങൾക്കായി വാഞ്ചിപ്പിൻ എന്നുള്ള ഭാഗങ്ങളെല്ലാം 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് മാത്രമുള്ളതാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ കൊരിന്ത്യ സഭയിലേക്ക് മാത്രം എഴുതിയ ലേഖനമായിട്ട് അതിനെ കാണാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അത് നമ്മളോട് ഇന്നും പൗലോസ് പറയുന്ന കാര്യമാണ്, കൃപാവരങ്ങളെ വാഞ്ചിപ്പിൻ. അങ്ങനെ അതൊരു അപ്പോസ്റ്റലിക് ഓർഡറാണ്, ഒരു അപ്പോസ്റ്റലിക് സജഷനാണ്, അത് താൽക്കാലികമല്ല. കാരണം കൊരിന്ത് സഭയ്ക്ക് എഴുതിയ ലേഖനം നമുക്കും കൂടെ ഉള്ളതാണ്, എഫസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം നമുക്കും കൂടെ ഉള്ളതാണ്, അപ്പോസ്തലന്മാരുടെ എഴുത്തുകളെല്ലാം നമുക്കുള്ളതാണ്. അപ്പോൾ അതൊരു കുറച്ച് നാളത്തേക്കുള്ള എഴുത്തുകളല്ല ഇതൊന്നും. ഓക്കെ, അപ്പോൾ അപ്പോസ്തലന്മാരുടെ എഴുത്തിന് സഭ ഉള്ളിടത്തോളം കാലം അതിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാൾ ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഒരുത്തൻ വീര്യപ്രവൃത്തികൾ, ഒരുത്തൻ രോഗശാന്തിയുടെ വരം, ഒരാൾക്ക് സഹായം ചെയ്യാനുള്ള വരം, ഒരാൾക്ക് വിവിധ ഭാഷകളുടെ വരം, ഒരാൾക്ക് വ്യാഖ്യാന വരം എന്നൊക്കെ പറയുമ്പം, അത് ഇന്നത്തെ സഭകളെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. അത് ആദിമ സഭകൾക്ക് വേണ്ടി മാത്രമല്ല അപ്പോസ്തലിക ടീച്ചിങ്സ് ഉള്ളത്, അതേ അപ്പോസ്തലിക ടീച്ചിങ്സ് ഇന്നത്തെ സഭകൾക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ പറയുന്നത് സ്നേഹം എന്നതുപോലെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല വേറെ ഒരു കൃപാവരവും. ഓക്കെ, ഇന്ന് നിങ്ങൾ പ്രവചിക്കുമായിരിക്കാം, നാളെ പ്രവചിക്കാതിരുന്നേക്കാം. ഇന്ന് നിങ്ങൾ അന്യഭാഷ പറയുമായിരിക്കാം, നാളെ അന്യഭാഷ പറയാതിരുന്നേക്കാം. ഭാഗികമായാണ് നമ്മളിതെല്ലാം കാണുന്നത്. എന്നാൽ പൂർണ്ണമായൊരു കാഴ്ച നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ കൃപാവരങ്ങൾ നമുക്ക് ഇല്ലാതെ പോയേക്കാം. പക്ഷെ സ്നേഹമോ, എത്ര പൂർണ്ണമായ കാഴ്ചയിലേക്ക് നമ്മൾ നടക്കുമ്പോഴും ഈ സ്നേഹം മാത്രം കുറഞ്ഞു വരില്ല, അത് കൂടിക്കൂടി മാത്രമേ വരുള്ളൂ. ലവ് ഈസ് ദാറ്റ് ഓൺലി വൺ തിങ് ദാറ്റ് ഇൻക്രീസസ് വിത്ത് ടൈം. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും, നമ്മുടെ രക്ഷയിൽ നമ്മൾ വളരുന്തോറും, ചിലപ്പോൾ അന്യഭാഷ പറയേണ്ട കാര്യം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രവചനം എന്ന വിഷയം എടുത്തോളൂ. ഒരു മനുഷ്യൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങളൊരു പുതിയ വിശ്വാസിയാണ്, ആ പുതിയ വിശ്വാസിയുടെ ഒരു മനുഷ്യൻ പ്രവചിക്കുകയാണ്, നിങ്ങൾക്കൊരു അനർത്ഥം വരാൻ പോകും, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മരണം സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടതെന്ന് പറയാമെന്ന് വിചാരിച്ചോ, പുതിയ വിശ്വാസി വരണ്ടു പോകും. അപ്പോൾ അയ്യോ 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 പ്രാർത്ഥിക്കണം പാസ്റ്ററേ എന്ന് പറയുമ്പോൾ പറയും, പ്രാർത്ഥിക്കാം ദൈവം വിടുതൽ തരും എന്നങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ആ വിശ്വാസിയുടെ ആദ്യ സമയത്ത് ഇതൊക്കെ അവനെ ഭയപ്പെടുത്തും. അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം വരാൻ പോകുന്നു, അടുത്ത ഓഗസ്റ്റിൽ നിങ്ങൾക്കൊരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പം, ഓഗസ്റ്റ് നോക്കിയിരിക്കുന്നവർക്ക് അത് സന്തോഷമായിരിക്കും. പക്ഷേ ആത്മീയമായ മെച്യൂരിറ്റി പ്രാപിച്ച ഒരാൾക്ക്, ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക്, മരണം കണ്ടാലും കുഴപ്പമില്ല, ഓഗസ്റ്റിൽ വിടുതൽ കണ്ടില്ലേലും കുഴപ്പമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആ പ്രവചനം അയാൾക്ക് ആപ്ലിക്കബിൾ അല്ല. ആ പ്രവചനം ആർക്ക് ആപ്ലിക്കബിൾ ആണ്? പുതിയൊരു വിശ്വാസിക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ പരിജ്ഞാനത്തിലേക്ക് വളരും തോറും നമുക്കൊരു പ്രവാചകൻ നമ്മുടെ അടുത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഈ ഭാഗികമായ കൃപാവരങ്ങൾ നമ്മൾ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആ പരിജ്ഞാനത്തിലേക്ക് നടക്കാൻ കഴിയുന്ന ഒരു മെച്യൂരിറ്റി വന്നു കഴിയുമ്പോഴേക്കും ഈ വക കാര്യങ്ങളൊന്നും അത്രത്തോളം പ്രാധാന്യമില്ലെന്നല്ല, അതിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മൾ എന്തുമാത്രം സ്നേഹത്തിൽ വളരുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ഈ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ച് ഇങ്ങനെ പല കൃപാവരങ്ങളും ഒരു ശൈശവ കാലത്താണ് നമ്മൾ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നത്. വളർന്നു വളർന്നു വരുമ്പോൾ നമ്മൾ ആ മെച്യൂരിറ്റിയിലേക്ക് പോകും. ഇതിന് ഒരു സൂചന കൂടിയുണ്ട്, കർത്താവ് വരുന്ന ഒരു കാലത്ത് നമുക്ക് ആ തേജസ്സിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് എന്തായാലും നമുക്ക് പിന്നെ ഈ ഭാഗികമായ കൃപാവരങ്ങളുടെ ആവശ്യം ഉണ്ടാവുകയില്ല. വി വിൽ റിസീവ് സംതിങ് പെർഫെക്റ്റ്. അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്ന് നിലനിൽക്കുന്നു. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മൾ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ്. ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നു, അതിനൊരിക്കലും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാം, കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? ഇപ്പോൾ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശിക്കേണ്ട കാര്യമില്ലല്ലോ, കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ കർത്താവ് വന്ന് പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തിനാണ് പ്രത്യാശ, എന്തിനാണ് വിശ്വാസം? കാരണം ഇതെല്ലാം നമ്മൾ കണ്ടല്ലോ, അനുഭവിച്ചല്ലോ. പക്ഷേ സഹോദരങ്ങളെ, നിത്യതയിലും വിശ്വാസം ഫലം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശ്വാസമാണ് നമുക്ക് നീതിയായി കണക്കിടുന്നത്.
പ്രത്യാശയാണ് തേജസ്സിൻ്റെ കണക്ക് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നമ്മൾ എന്തിനു വേണ്ടി പ്രത്യാശിക്കുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശയാണ്, ദൈവത്തിൻ്റെ തേജസ്സിനായിട്ടാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രത്യാശ തേജസ് തന്നെയാണ്, ആ വിശ്വാസം നീതി തന്നെയാണ്, നമ്മുടെ വിശ്വാസത്തെയാണ് നീതിയായി കണക്കിടുന്നത്. അപ്പോൾ ഫെയ്ത്തും ഹോപ്പും ഒരിക്കലും തീർന്നു പോകുന്ന സാധനങ്ങളല്ല, അത് എന്നുമുണ്ട്. പക്ഷേ അത് നിത്യതയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഫെയ്ത്ത് നീതിയായും പ്രത്യാശ തേജസ്സായുമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ സ്നേഹത്തിന് മാത്രം യാതൊരു രൂപാന്തരവും വരുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാഞ്ചിക്കേണ്ടത്, നിലവിളിക്കേണ്ടത്, കരയേണ്ടത് ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് ഒഴുകുന്ന ജീവജല നദികളുടെ പ്രവാഹമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ഞെരങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. സഹോദരങ്ങളെ, ഈ സ്നേഹമില്ലാത്ത മതം വെറുതെയാണ്, അത് ബോഷ്കാണ്, അതിൽ യാതൊരു നേട്ടവുമില്ല. നിങ്ങളൊരു മതത്തിൻ്റെ അടിമകളാകാതെ, വ്യക്തികളുടെ അടിമകളാകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹം, നിങ്ങൾ വിചാരിക്കുന്നത് മനുഷ്യ സ്നേഹമായിട്ട് ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവുള്ള, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ സഭയിൽ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആത്മാവിൽ ജീവിക്കുന്ന ആളുകളാണ് ശരിക്കും ഈ വലിയ വഴിയിലേക്ക് കടക്കുന്നത്, സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് കടക്കുന്നത്. അതല്ല, നിങ്ങളിലുള്ള ഇപ്പോഴുള്ള മനുഷ്യ സ്നേഹത്തെ അത് മതി എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ആ സ്നേഹത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ആ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നതാണ്, ആ സ്നേഹം ഇടറിപ്പോകുന്നതാണ്, ഉതിർന്നു പോകുന്നതാണ്. ആ സ്നേഹം ഇന്നുണ്ടെങ്കിൽ നാളെ കാണുകയില്ല. ആ സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അകപ്പെ എന്ന സ്നേഹത്തെക്കുറിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മൾ വളർന്നു വരുന്നവരെയും വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പോരാടി ഈ സ്നേഹം നമ്മളിൽ വെളിപ്പെട്ട് വരുന്നവരെ ഓടുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ സ്നേഹത്തിലേക്ക് വിളിച്ചതിനായി, പിതാവ് പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹം ഞങ്ങൾക്ക് തരുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. ദൈവമേ, ആ സ്നേഹം ഞങ്ങളിൽ നിന്ന് ജീവജല നദികളായി അനേകരിലേക്ക്, ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരിലേക്ക്, ഞങ്ങളുടെ ഒരു ക്യാരക്ടറായി, സാഹചര്യങ്ങൾക്ക് അതീതമായി ഒഴുകുന്ന ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും, എന്നാഥൻ എനിക്കായി സഹിച്ചതാ, കഷ്ടതകളെങ്ങനെ മറന്നിടും. ുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂദരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂദരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പാപികളാ നരവർഗത്തിനായി ശാപമരണം വരിച്ചവനെ, പാപികളാ
നരവർഗത്തിനായി ശാപമരണം വരിച്ചവനേ. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും.